ഈ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഒരുപാട് വിദ്യാർത്ഥികൾ വിദേശത്ത് MBBS പഠനത്തിൽ പോകാറുണ്ട്. പല വിദ്യാർത്ഥികളെയും ഗിഫ്റ്റ് ചെയ്തായിട്ട് കാണാറുണ്ട്. എന്നെ പല ആളുകളും വിളിക്കാറുണ്ട്, സർ എനിക്ക് ഇന്നൊരു കോഴ്സിന് അഡ്മിഷൻ വേണ്ടിയിരുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും, നിങ്ങൾ എന്താണ് ഇതിന് മുന്നേ ചെയ്തിട്ടുണ്ടായിരുന്നത്? ഞാൻ MBBS പഠനം തുടങ്ങിയിട്ടുണ്ടായിരുന്നു, പാതിയിൽ ഉപേക്ഷിച്ചതാണ്. അവർക്ക് പല റീസൺസ് പറയാനുണ്ടാവും. അപ്പോൾ എന്തൊക്കെയാണ് വിദേശത്തൊരു വിദ്യാർത്ഥി പഠിക്കാൻ പോകുമ്പോൾ ഒരു വിദ്യാർത്ഥിയും അതേപോലെ തന്നെ അവരുടെ രക്ഷിതാക്കളും നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ? വാട്സാപ്പ് ത്രൂ മെസ്സേജസും അല്ലാതെ കോളുകളുമാണ്. ഏത് കൺട്രിയാണ് സർ നല്ലത്? ഏത് യൂണിവേഴ്സിറ്റിയാണ് നല്ലത്? അത്തരം എല്ലാ ആളുകൾക്കും വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, എവിടെ വിദ്യാഭ്യാസം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് ഇന്ത്യയിൽ ജോലി ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും, പുറത്ത് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളുണ്ടാവും. അധികം ആളുകളും ഇന്ത്യയിൽ തന്നെ ഡോക്ടറായിട്ട് സേവനം അനുഷ്ഠിക്കാമെന്നായിരിക്കും ആഗ്രഹിക്കുന്നത്. ഇത് ഇന്ത്യയിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിലും വിദേശത്ത് പഠിക്കാൻ ആഗ്രഹിക്കുന്നത്, ഇന്ത്യയിൽ നിങ്ങൾ പോകുമ്പോൾ ആദ്യം നിങ്ങൾ നീറ്റ് എക്സാമിനേഷൻ ക്വാളിഫൈ ആവുന്നു. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കില്ല. നീറ്റ് ക്വാളിഫൈ ആയാൽ മതി. അതാണ് ആദ്യമായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം. പിന്നെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇന്ത്യയിൽ ഇതിനു വേണ്ടി കമ്മീഷൻസ് ഉണ്ട്. നിങ്ങൾ മെഡിക്കൽ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്ത് അതിനെ NMC എന്നാണ് പറയാം, നാഷണൽ മെഡിക്കൽ കമ്മീഷൻ. 2019 ഗസറ്റ് പ്രകാരം 2020 ഈ നാഷണൽ മെഡിക്കൽ കമ്മീഷൻ നിലവിൽ വന്നത്. ഇന്ന് ഇന്ത്യയിലെ MBBSന് നെക്സ്റ്റ് എക്സാമിനേഷൻ അടക്കമുള്ള എല്ലാ MBBSന്റെ കാര്യങ്ങളും എല്ലാ ചുമതലയും വഹിക്കുന്നത് ഈ ഒരു അതോറിറ്റിയാണ്. ഈ അതോറിറ്റിയുടെ നിർദ്ദേശങ്ങളാണ് നിങ്ങൾ ഏതൊരു രാജ്യത്ത് പോയി പഠിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ വെബ്സൈറ്റ്, എല്ലാ വിദ്യാർത്ഥികളും നിർബന്ധമായിട്ടും മെഡിക്കൽ പഠിക്കാൻ പോകുന്ന എല്ലാ വിദ്യാർത്ഥികളും ഒരിക്കലെങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റാണ് NMC. വെബ്സൈറ്റ് ഇതാണ്, NMC.org. www.nmc.org. ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ലിങ്ക് കാണാൻ സാധിക്കും, അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ. നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് എന്ന് പറയുന്നൊരു ടാബ്, തേർഡ് ടാബായിട്ട് കാണാൻ സാധിക്കും. ആ ടാബ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിക്കുന്ന ഒരു ലിങ്ക് ഉണ്ട്. അതിങ്ങനെയാണ്, ഫോറിൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് ലൈസൻഷ്യേറ്റ് റെഗുലേഷൻ 2021. ആ 2021 പറയുന്ന റെഗുലേഷൻസ് ആണ് നമ്മൾ വിദേശത്തേക്ക് പോകുമ്പോൾ നിർബന്ധമായിട്ടും അറിഞ്ഞിരിക്കേണ്ടത്. ആ ഗസറ്റിൽ പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായിട്ടും നമ്മൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് പറയുന്നൊരു കാര്യമാണ്, ഇന്ത്യൻ മെഡിക്കൽ ഗ്രാജുവേറ്റ് അല്ലെങ്കിൽ ഇന്ത്യയിലുള്ള MBBS പഠിക്കുന്ന പോലെ ഏറെക്കുറെ സാമ്യമായിരിക്കുന്ന സിലബസ് ആയിരിക്കണം എന്ന് പറയുന്നുണ്ട്. അതിൽ പ്രധാനമായിട്ടും പറയുന്നൊരു കാര്യം, 54 മന്ത് മിനിമം നിങ്ങൾ എന്ത് ചെയ്യണം, പഠിക്കണം. 54 മന്ത് എന്ന് പറയുമ്പോൾ ഏകദേശം 4.5 വർഷം നിങ്ങൾ എന്ത് ചെയ്യണം, തിയറി ആൻഡ് പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ പഠിക്കണം. കമ്പൾസറി ആയിട്ട് തന്നെ റൊട്ടേറ്ററി മെഡിക്കൽ ഇന്റേൺഷിപ്പ് എന്ത് ചെയ്യണം, നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതായത് മിനിമം നിങ്ങൾ 5.5 വർഷമെങ്കിലും ആ രാജ്യത്ത് MBBSന് വേണ്ടി പഠിച്ചിരിക്കണം. മറ്റൊന്ന്, മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ നിർബന്ധമായിട്ടത് ഇംഗ്ലീഷിലായിരിക്കണം. ഇപ്പോൾ പല കൺട്രീസിലും പോകുമ്പോൾ അവിടുത്തെ നാറ്റീവ് ലാംഗ്വേജിൽ ഒരു പക്ഷേ പഠനം ഉണ്ടായിരിക്കാം. അപ്പോൾ അത് നിങ്ങൾ നല്ല രീതിയിൽ ശ്രദ്ധിക്കണം. ഏത് കൺട്രീസിലാണ് പോകുന്നത്, അവിടുത്തെ മീഡിയം ഏതാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മൾ കേരളത്തിൻ്റെ പുറത്ത് പഠിക്കുകയാണെങ്കിൽ തന്നെ ചില കൺട്രീസിൽ തമിഴ്നാട് പഠിക്കുകയാണെങ്കിൽ ചില സ്ഥലത്ത് തമിഴ് കൂടുതൽ സംസാരിക്കും. അത്തരം കാര്യങ്ങളൊക്കെ ഇല്ല. നിങ്ങൾക്ക് ഏറ്റവും മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മീഡിയം ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് ഇംഗ്ലീഷിലാണ് എന്നുള്ളത് നിങ്ങൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം എന്നുള്ളതാണ് മറ്റൊരു കാര്യമായിട്ട് പറയുന്നത്. മറ്റൊരു കാര്യം പറയുന്നത്, ഏത് കൺട്രിയിലാണോ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടുള്ളത് ആ കൺട്രിയിൽ തന്നെ കമ്പൽസറി ആയിട്ട് നിങ്ങളുടെ പഠനം പൂർത്തീകരിക്കണം എന്നുള്ളത്. ഇപ്പോൾ ഇതിനു മുമ്പ് ഉക്രൈൻ വാറ് ചൈനയിലെ പ്രശ്നങ്ങളൊക്കെ വന്ന സമയത്തൊക്കെ ട്രാൻസ്ഫർ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ പഠിച്ച സമയത്തുള്ള ആളുകൾക്ക് അത് പ്രശ്നമല്ല. ഇനി ഇവിടുന്ന് അങ്ങോട്ട് പഠിക്കുന്ന ആളുകൾ ആ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. വേറൊരു പ്രധാനപ്പെട്ട പോയിൻ്റായിട്ട് പറയുന്നത്, WHO വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അണ്ടറിലുള്ള ഒരു കൺട്രീസിലോ അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റിയിലോ ആണ് നിങ്ങൾ പഠിക്കേണ്ടത് എന്നതാണ്. അപ്പോൾ കൺട്രീസ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ അപ്രൂവ് ചെയ്തിരിക്കുന്ന കൺട്രീസാണെന്ന് അങ്ങനെ ചെക്ക് ചെയ്യുക. ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, വേൾഡ് ഡയറക്ടർ ഓഫ് മെഡിക്കൽ സ്കൂൾ എന്നതാണ്. അവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് കൺട്രീസാണ്, ഫോർ എക്സാമ്പിളായിട്ട് ഞാനിപ്പോൾ ജോർജിയ എന്നുള്ളതാണ് സെർച്ച് ചെയ്തതെങ്കിൽ അവിടുത്തെ സ്കൂളുകളൊക്കെ കാണിക്കും. ജോർജിയയിൽ അപ്രൂവ് ആയിട്ടുള്ള സ്കൂളുകൾ ഒരുപാട് സ്കൂളുകൾ, ബത്തൂമി, അതേപോലെ BAU, ഇങ്ങനത്തെ ഒരുപാട് സ്കൂളുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇതാണോ, എവിടെയാണ്, അത് ഏത് സിറ്റിയിലാണുള്ളത് എല്ലാം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ സാധിക്കും. ഇന്ത്യയിലാണെങ്കിലോ ഇന്ത്യ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കത് കാണാൻ സാധിക്കും. ഇപ്പോൾ ഇന്ത്യ എന്നുള്ളത് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇന്ത്യയിലെ ഓരോ സ്ഥാപനങ്ങളെ കുറിച്ചിട്ടും, അത് എവിടെയാണ്, ചെന്നൈയിലാണോ, നെല്ലൂരാണോ, ബാംഗ്ലൂരാണോ കാണാൻ സാധിക്കും. ഈ ഒരു വെബ്സൈറ്റ് വഴി നിങ്ങളുടെ ആ കൺട്രിയിൽ നിങ്ങൾ പഠിക്കാൻ ഉദ്ദേശിക്കുന്ന കോളേജുകൾ ഉണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ നിർബന്ധമായിട്ട് ശ്രദ്ധിക്കുക. എന്നതിന് ശേഷം ഒരു മെഡിക്കൽ മേഖല നിങ്ങൾ തിരഞ്ഞെടുക്കുക. 5 വർഷമോ 6 വർഷമോ നിങ്ങളുടെ സമയവും നിങ്ങളുടെ പണവും സ്പെൻഡ് ചെയ്തിട്ടാണ് നിങ്ങൾ പോകുന്നതെന്ന് ഉറപ്പ് വരുത്തുക. അതൊക്കെ കഴിഞ്ഞു വന്നതിന് ശേഷം നെക്സ്റ്റ്
അഥവാ നാഷണൽ എക്സിസ്റ്റൻസ് ടെസ്റ്റ് എന്ന് പറയുന്ന ടെസ്റ്റും കൂടെ നമ്മൾ എഴുതിയിട്ട് പാസ്സാകണം. ഇതൊരു എഫ് എം ജി സി ആയിരുന്നു, അപ്പോൾ അതിൽ മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ടെസ്റ്റ് എഴുതിയിട്ടായിരിക്കും എന്ത് ചെയ്യേണ്ടത്, നിങ്ങൾ പാസ്സാകണം. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞാലാണ് നിങ്ങൾക്ക് ഇനി ഇന്ത്യയിൽ ഒരു ഡോക്ടറായിട്ട് പ്രാക്ടീസ് ചെയ്യാനും പിന്നീട് ഇവിടെ നിങ്ങൾക്ക് പി ജിക്ക് പഠിക്കാനൊക്കെ സാധിക്കുക. ഇനി അതാത് കൺട്രീസിൽ നിങ്ങൾക്ക് വേറെ എക്സാമിനേഷൻസ് എഴുതി വേറെ കൺട്രീസിൽ പോയിട്ട് അവിടുന്ന് പി ജി പഠിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഉണ്ട്. അതെല്ലാം ഓപ്ഷണലാണ്. ഇന്ത്യയിൽ വർക്ക് ചെയ്യാനോ പഠിക്കാനൊക്കെ ആണെങ്കിൽ നിങ്ങൾ ഇത്തരം കാര്യങ്ങളെല്ലാം നിർബന്ധമായിട്ട് എന്തിരിക്കണം, ഫോളോ ചെയ്തിരിക്കണം. ഇനി ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഇനിയുണ്ട് എന്നുണ്ടെങ്കിൽ ഞങ്ങളെ വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് ചെയ്യുക. അവിടെ കണ്ടൻ്റ് ആയിട്ട് നിങ്ങളപ്പോഴും നിങ്ങൾ ഏത് എൻ്റെ വീഡിയോക്ക് ഒരു ഡൗട്ട്സ് ചോദിക്കാൻ നിങ്ങൾ റിക്വസ്റ്റ് ചെയ്യാനുള്ളത് നിങ്ങളൊരു സബ്ജക്റ്റ് കൊടുക്കുക. കാരണം നിങ്ങളൊരു വ്യക്തിയാണ് എന്നോട് സംശയം ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നിലേക്ക് വരുമ്പോൾ അത് ഒരുപാട് ആളുകളുണ്ടാവും. അപ്പോൾ അതെല്ലാം ഞാൻ സോർട്ട് ഔട്ട് ചെയ്ത് അതിൻ്റെ ഡാറ്റ പരിശോധിച്ചിട്ട് വേണം നിങ്ങൾക്ക് റീപ്ലൈ തരാൻ. അപ്പോൾ ഒരു സബ്ജക്റ്റായിട്ട് റിഗാർഡിങ് എന്താണ് ഇപ്പോൾ മെഡിക്കൽ എഡ്യൂക്കേഷൻ അബ്രോഡാണെങ്കിൽ അതൊന്ന് കണ്ടൻറ്റായിട്ട് കൊടുത്ത് കഴിഞ്ഞാൽ എനിക്ക് പെട്ടെന്ന് സോർട്ട് ചെയ്യാൻ പറ്റും. സോ ഇതേപോലെയുള്ള എല്ലാ ഇൻഫർമേഷൻ നമ്മുടെ ചാനൽ നമ്മൾ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നീറ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് ഇൻഫർമേഷൻ, കോഴ്സുകൾ ഒത്തിരി ഇൻഫർമേഷനൊക്കെ ചാനലിൽ അവൈലബിൾ ആണ്. അത് നോക്കിയിട്ട് നിങ്ങളുടെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങളതെല്ലാം തീർത്ത് നല്ലൊരു ഫ്യൂച്ചർ നിങ്ങൾ ഡിസൈൻ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.